ഫിസാസ് വേൾഡിൻ്റെ പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പക്ഷി വളർത്തുന്ന എല്ലാവർക്കും സുപരിചിതരായ, അതുപോലെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സംസാരശേഷിയുള്ള, ഭയങ്കര ഐക്യമുള്ള ഒരു തത്തകളെക്കുറിച്ചാണ് ഇന്നത്തെ ചെറിയ ഒരു വിവരണം. ഗ്രേ പാരറ്റുകൾ, ആഫ്രിക്കൻ ഗ്രേ പാരറ്റുകൾ എന്ന പാരറ്റുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇവരുടെ പേരുകളിൽ ഉള്ളതുപോലെ തന്നെ ആഫ്രിക്കയാണ് ഇവരുടെ സ്വദേശം. ഇണക്കി വളർത്തുന്നതിന്, അതുപോലെ അരുമകളാക്കി പെറ്റുകളാക്കിയിട്ടൊക്കെ കൂടെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നിന്നല്ല, ലോകത്തെ എല്ലായിടത്തും ആളുകൾ ആദ്യമായിട്ട് ചൂസ് ചെയ്യുന്ന ബേഡുകൾ, അതായത് കൂടുതൽ സംസാരശേഷിയുള്ള, കൂടുതൽ അനുകരണ ശേഷിയുള്ള, അതായത് ഇമിറ്റേറ്റിങ്ങിന് വേണ്ടിയുള്ള കൂടുതൽ അതിനുള്ള ഒരു ശേഷിയുള്ള, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ ശേഷിയുള്ള, നമ്മളോട് കൂടുതൽ ഇണങ്ങാൻ ശേഷിയുള്ള തത്തകൾ എന്ന നിലക്ക് ലോകത്തിലെ മുഴുവനായിട്ടും വളരെ സുപരിചിതരായ, എല്ലാവർക്കും വളരെ പരിചയമുള്ള, എല്ലാവരും വളർത്താൻ ആഗ്രഹിക്കുന്ന, വളർത്താൻ ചൂസ് ചെയ്യുന്നവരാണ് ഈ ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് തത്തകൾ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് ഞങ്ങളുടെ കളക്ഷനിലും ഉണ്ട്. ഞങ്ങളിവളെ മിസ്റ്റി എന്നാണ് പേര് വെച്ചിട്ടുള്ളത്. മിസ്റ്റി എന്ന പേരുള്ള ഞങ്ങളുടെ ഈ പെൺതത്ത ഏകദേശം അഞ്ച് വയസ്സ് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ. ആഫ്രിക്കൻ ഗ്രേ പാരറ്റുകളെ പൊതുവിൽ ബ്രീഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ടും അല്ലാതെ ഇണക്കി വളർത്തുന്ന പർപ്പസിന് വേണ്ടിയിട്ടും വ്യാപകമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ആയതിനാൽ തന്നെ ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഇവരെ ചൂസ് ചെയ്യുന്നത്, അതിനനുസരിച്ചായിരിക്കും ഇവരെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുക. ഉദാഹരണത്തിന്, നമുക്ക് ഇണക്കി വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തത്തയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് നമുക്ക് ഹാൻഡ് ഫീഡിംഗ് പരുവത്തിലുള്ള ചെറിയ കുഞ്ഞുങ്ങളെ മേടിച്ച് നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്ത് ഇണക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. അതല്ല എന്നുണ്ടെങ്കിൽ നിലവിൽ ഓൾറെഡി ഹാൻഡ് ഫീഡെല്ലാം ചെയ്ത് ഇണങ്ങിയ തത്തകളെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേടിച്ച് വളർത്താനും സാധിക്കുന്നതാണ്. മുന്നത്തെ നമ്മുടെ സൺകൊന്നൂറിൻ്റെയൊക്കെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞുങ്ങളെ എടുക്കുമ്പോൾ, അത് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് ആണെങ്കിലും ഏത് പാരറ്റ് സ്പീഷീസിൽ വരുന്ന ബേഡുകളാണെങ്കിൽ തന്നെയും, അവരെ മേടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാം ഒരുപോലെ തന്നെയാണ്. നല്ല പാരൻ്റുകളിൽ നിന്നുള്ള നല്ല ഹാൻഡ് ഫീഡിങ് ചിക്കുകളെ നമ്മൾ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കേസ് നമ്മൾ പറഞ്ഞ പോലെ, നമ്മൾ ബ്രീഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ബേഡുകളെ മേടിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. കാരണം ഇവർക്ക് ഏകദേശം ഒരു 3 മുതൽ 4 വയസ്സാകുന്നതോടെയാണ് ഇവർ ബ്രീഡിങ്ങിലോട്ടുള്ള ഏജ് ആയിത്തീരുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സെമി അഡൽട്ട് ആയിട്ടുള്ള, അതായത് ഏകദേശം ഒരു വർഷം ഒക്കെ പ്രായമായിട്ടുള്ളവരെ രണ്ട് ലൈനേജിൽ നിന്നായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. രണ്ട് പാരൻ ലൈനേജുകളിലുള്ള ഒരു മെയിലിനെയും ഫീമെയിലിനെയും മേടിച്ചതിന് ശേഷം മുന്നെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഫ്ലൈയിങ് കേജിലിട്ട് അവരെ ഇണകളാക്കി മാറ്റുന്നതാണ് അഭികാമ്യമായ കാര്യം. വളരെ ശ്രമകരമായ പെയറിംഗ് ആണ് ഇവരുടേത്. അതായത് ഒരിക്കൽ ഇണയെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മെയിലോ അല്ലെങ്കിൽ ഫീമെയിലോ അടുത്ത ഒരു ഇണയുമായിട്ട് ജോഡിയായി തീരുന്നതിന് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരെ സസൂക്ഷ്മം ശ്രദ്ധിച്ച് വളർത്തേണ്ടത് ഒരു നിർബന്ധിതമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഏത് പക്ഷികളെ വളർത്താൻ വേണ്ടി തിരഞ്ഞെടുക്കുമ്പോഴും നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഭംഗികളിലല്ല കാര്യം. ബേഡ്സ് ഭംഗിയുള്ളതാകാം അല്ലാതിരിക്കാം. നമ്മൾ അവർക്ക് അത്തരം, നമ്മൾ ഏത് ബേഡുകളെയാണോ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ബേഡുകൾക്കുള്ള ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു സാഹചര്യം നമുക്ക് നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലോ ഒരുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഒരു പക്ഷി വളർത്തലുകാരന് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഉദാഹരണത്തിന്, നമ്മളൊരു ആഫ്രിക്കൻ ഗ്രേ പാരറ്റുകളെ വളർത്താൻ അല്ലെങ്കിൽ അതിൻ്റെ ബ്രീഡിങ്ങിന് വേണ്ടി ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നമ്മളൊരു പ്രൈവസിയുള്ള നല്ല ശാന്ത
മറ്റ് പക്ഷികളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മുടെ ആളുകളുടെ വിസിറ്റ് ഒന്നും ഇല്ലാത്ത ഒരു ക്ലോസ്ഡ് എൻക്ലോഷർ, നല്ലൊരു പ്രൈവസി ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിലെ ഒരു പ്രഥമ കാര്യം. അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, പേടിക്കാനുള്ള പർച്ചേസിങ് കപ്പാസിറ്റി ഉണ്ട്, പക്ഷെ നമ്മുടെ അടുത്ത് അതിന് അങ്ങനെ ഒരു സൂക്ഷിക്കാൻ ആവശ്യമായ ഒരു സ്ഥലമില്ല. ഉദാഹരണത്തിന് നമ്മൾ ഫ്ലാറ്റിലാണ് നമ്മൾ താമസിക്കുന്നത്, അവർക്ക് അതിനുള്ള സ്പേസ്, അല്ലെങ്കിൽ നമ്മൾ വളരെ ക്രൗഡായിട്ടുള്ള ടൗണിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ക്രൗഡായിട്ടുള്ള നെയ്ബേഴ്സൊക്കെ ഉള്ള ഒരു ഏരിയയിലാണ് താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവരെ വളർത്താൻ ഒരു അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ ആയിരിക്കും. മാക്സിമം പ്രൈവസി ആവശ്യമുള്ള ബ്രീഡിങ്ങിന് ആവശ്യമായിട്ടുള്ള പാരറ്റുകളാണ് ആഫ്രിക്കൻ ഗ്രേ തത്തകൾ. അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു കേജ്, അവർക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 feet നീളമുള്ള, ഒരു 4 feet ഹൈറ്റുള്ള, വിഡ്ത്ത് നമുക്കൊരു 3-4 feet വിഡ്ത്തുള്ള മിനിമം സൈസാണ് ഞാൻ പറയുന്നത്. അത്രയെങ്കിലും സ്പേസ് ഉള്ള ഒരു ബ്രീഡിംഗ് കേജ് ഒരുക്കുന്നതാണ് നല്ലത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവർക്ക് ഒരുക്കുന്ന ബ്രീഡിംഗ് ബോക്സുകൾ. ബ്രീഡിംഗ് ബോക്സുകൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. എൽ ഷേപ്പിലുള്ള ബ്രീഡിംഗ് ബോക്സുകളാണ് ഒന്നുകൂടെ നല്ലത്. വുഡൻ ബ്രീഡിംഗ് ബോക്സ്, നല്ല ക്വാളിറ്റിയിൽ തന്നെ നല്ല വുഡ് കൊണ്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇവരുടെ ബീക്ക് നമുക്ക് ഭയങ്കര ഹാർഡായിട്ടുള്ള ബീക്കാണ്, അതുകൊണ്ട് തന്നെ ഇവർക്ക് വുഡ് ബോക്സ് നല്ല ബോക്സ് അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിച്ച് എടുത്തതിന് ശേഷം ബേർഡ്സ് വെളിയിൽ പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം നമ്മൾ സാധാരണ കൊടുക്കുന്ന ബേഡുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർ കൂടുതൽ ഫാറ്റ് കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള, അതുപോലെ തന്നെ കാൽസ്യം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നതും കാൽസ്യത്തിന് സപ്ലിമെൻ്റ് കൊടുക്കുന്നതും ബ്രീഡിംഗ് ഏജിലോ അല്ലാതെയോ ആഫ്രിക്കൻ ഗ്രേകൾക്ക് വളരെ ആവശ്യമുള്ള കാര്യമാണ്. കാൽസ്യത്തിൻ്റെ സപ്ലിമെൻറ്റ്സ് വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളുടേത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആകും. അത് നമുക്ക് സോഫ്റ്റ് ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിലോ അല്ലെങ്കിൽ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിലോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. കാൽസ്യം അതീവമായി കാൽസ്യം ആവശ്യമുള്ള ബേഡുകളാണ് ആഫ്രിക്കൻ തത്തകൾ. ഭക്ഷണങ്ങളായിട്ട് ഇവർക്ക് പൊതുവെ പാരറ്റുകൾക്ക് കൊടുക്കുന്നത് പോലെ വിവിധ ഇനം ധാന്യങ്ങളുടെ കൂട്ട്, അതായത് സീഡ് മിക്സുകൾ നമുക്ക് മേടിക്കാൻ കഴിയുന്നതാണ്. കൂടാതെ വിവിധ ഇനം പച്ചക്കറികൾ, അതായത് ക്യാരറ്റ്, മത്തങ്ങ, അതുപോലെ ബീട്രൂട്ട്, പയറുകൾ, വെണ്ട തുടങ്ങിയതെല്ലാം നമുക്ക് ഓരോ ദിവസം നമുക്ക് മാറ്റിയിട്ട് ഇവർക്ക് കൊടുക്കാവുന്നതാണ്. കൂടാതെ തന്നെ ഇപ്പോൾ പൊതുവിൽ പ്രചാരത്തിലുള്ള പെല്ലറ്റുകൾ ഒരു പരിധിവരെ നമ്മുടെ ന്യൂട്രീഷൻസ് ആയിട്ടുള്ള എല്ലാം അടങ്ങിയിട്ടുള്ള പെല്ലറ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കത് അവർക്ക് കൊടുക്കുന്നതോടെ നമ്മൾ കൊടുക്കുന്ന വെജിറ്റബിൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ഫുഡുകളിൽ വരുന്ന ഷോർട്ടേജുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പെല്ലറ്റുകൾ കൊടുക്കുന്നതിലൂടെ ഒരു പരിധിവരെ നമുക്കത് സാധിക്കുന്നതാണ്. കൂടാതെ തന്നെ ഫ്രൂട്ട്സുകൾ എന്ന് പറയുമ്പോൾ ആപ്പിൾ, അതുപോലെ പപ്പായ, പേരക്ക തുടങ്ങിയ ഉറുമാമ്പഴം അല്ലെങ്കിൽ പൊമഗ്രനേറ്റ് പറയുന്ന പഴങ്ങളെല്ലാം നമുക്ക് കൊടുക്കാവുന്നതാണ്. എപ്പോഴും ആപ്പിളുകൾ കൊടുക്കുന്ന സമയത്ത് അതിനകത്തെ സീഡ് ഉൾപ്പെടാതെ കൊടുക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു ബ്രീഡിംഗ് പർപ്പസിന് വേണ്ടി വളർത്തുന്ന ബേഡുകളെ വളർത്തേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ ചെറിയൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ ഇണക്കി വളർത്താനുള്ള ഹാൻഡ് ഫീഡിങ് ബേബീസിനെ അല്ലെങ്കിൽ സെമി ഫീഡിങ് ഒക്കെ ആയിട്ടുള്ള ബേഡുകളെ നമ്മൾ വളർത്തുന്ന ഹാൻഡ് ഫീഡിങ് ബേബീസിനെ അല്ലെങ്കിൽ സെമി ഫീഡിങ് ഒക്കെ ആയിട്ടുള്ള ബേഡുകളെ നമ്മൾ വളർത്തേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് കൊടുക്കുന്ന ഹാൻഡ് ഫീഡിങ് ഫോർമുല തന്നെയാണ്. മാർക്കറ്റിൽ ഒരുപാട് ബ്രാൻഡുകൾ അവൈലബിൾ ആണെങ്കിൽ പോലും നമ്മൾ ഏറ്റവും മാർക്കറ്റിൽ, ഞാനൊരു ബ്രാൻഡിനെയും പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനെയും താഴ്ത്താനോ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ബ്രാൻഡ്, ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ബിഗ് പാരറ്റുകൾക്ക് കൊടുക്കുന്ന ഹാൻഡ് ഫീഡിങ് ഫോർമുല തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. ഹാൻഡ് ഫീഡിങ് പ്രായം കഴിയുന്നതോടെ നമുക്കിവരെ പെല്ലറ്റുകളും അതുപോലെ ചെറിയ സോഫ്റ്റ് ഫുഡുകളും ഫ്രൂട്ട്സുകളും എല്ലാം കൊടുത്ത് ശീലിപ്പിച്ച് തുടങ്ങാവുന്നതാണ്. ആഫ്രിക്കൻ ഗ്രേ പാരറ്റുകളെ കുറിച്ചുള്ള വളരെ ചെറിയ ഒരു വിവരണം മാത്രമാണിത്. വലിയ ഒരു കൂടുതൽ കണ്ടന്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ്.
നിങ്ങളൊരു ഇണക്കി വളർത്തുന്ന ആവശ്യമുള്ള ഒരു തത്തയെ മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു 45,000 രൂപയൊക്കെ മുടക്കാനുള്ള സാധ്യതകളും നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇന്ന് ലോകത്ത് തന്നെ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ആഫ്രിക്കൻ ഗ്രേ പാരറ്റുകൾ തന്നെയാണ്. നന്നായിട്ട് സംസാരിക്കാൻ കഴിയും, നന്നായിട്ട് ഇണക്കി വളർത്താൻ കഴിയും. അങ്ങനെ രണ്ട് അബിലിറ്റിയും കൂടി ഉള്ള ഒരു ബേർഡിന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ചോയ്സ് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് തന്നെയായിരിക്കും. അതല്ല നിങ്ങൾ ബ്രീഡിങ്ങിനെ ആണ് നിങ്ങൾ ഇവരെ തിരഞ്ഞെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്യാവശ്യം ക്ഷമ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ചില ആളുകളെല്ലാം 4-5 വർഷമായിട്ട് കീപ്പ് ചെയ്തിട്ടും ബ്രീഡാവാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പം നിങ്ങൾക്ക് ക്ഷമ കൂടെ ഉണ്ട്, നല്ല ഫുഡ് അല്ലെങ്കിൽ നല്ല സാഹചര്യം ഒരുക്കാൻ കഴിയുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 45,000 രൂപയൊക്കെ മുടക്കാനുള്ള സാധ്യതകളും നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇന്ന് ലോകത്ത് തന്നെ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ആഫ്രിക്കൻ ഗ്രേ പാരറ്റുകൾ തന്നെയാണ്. നന്നായിട്ട് സംസാരിക്കാൻ കഴിയും, നന്നായിട്ട് ഇണക്കി വളർത്താൻ കഴിയും. അങ്ങനെ രണ്ട് അബിലിറ്റിയും കൂടി ഉള്ള ഒരു ബേർഡിന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ചോയ്സ് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് തന്നെയായിരിക്കും. അതല്ല നിങ്ങൾ ബ്രീഡിങ്ങിനെ ആണ് നിങ്ങൾ ഇവരെ തിരഞ്ഞെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്യാവശ്യം ക്ഷമ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ചില ആളുകളെല്ലാം 4-5 വർഷമായിട്ട് കീപ്പ് ചെയ്തിട്ടും ബ്രീഡാവാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പം നിങ്ങൾക്ക് ക്ഷമ കൂടെ ഉണ്ട്, നല്ല ഫുഡ് അല്ലെങ്കിൽ നല്ല സാഹചര്യം ഒരുക്കാൻ കഴിയുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വരുമാന മാർഗമായിട്ടും അല്ലാണ്ടേയും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ആഫ്രിക്കൻ ഗ്രേ പാരറ്റുകൾ. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി അല്ലെങ്കിൽ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.